Hi friends, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം നമ്മുടെ ഈ ലോകം കൊറോണ എന്ന രോഗത്തിൻ്റെ ഭീതിയിലാണ്. കൊറോണയെ ശക്തമായി നേരിടുവാൻ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപാട് നിർദ്ദേശങ്ങളും അറിയിപ്പുകളും നൽകുന്നുണ്ട്. അതിലേറ്റവും പുതിയ കുറച്ച് അറിയിപ്പുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നു. അതിനു മുമ്പായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ മാർച്ച് 31-നകം വീടുകളിൽ എത്തിച്ചു നൽകും. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും സ്വീകരിക്കേണ്ട നടപടികൾ വിശദീകരിച്ച് സഹകരണ വകുപ്പ് സർക്കുലറും പുറത്തിറക്കി. ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന കുടുംബങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ഫോൺ മുഖാന്തരം ആവശ്യപ്പെട്ടാൽ കൺസ്യൂമർ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നീതി സ്റ്റോറുകൾ വഴി വീടുകളിൽ എത്തിച്ചു നൽകും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ, ആശുപത്രികൾ, ലാബുകൾ അടക്കമുള്ള സഹകരണ സ്ഥാപനങ്ങൾ നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കും. സഹകരണ ബാങ്കുകളിലെ വായ്പകൾക്ക് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി നിർദ്ദേശിക്കുന്ന പ്രകാരം വായ്പാ തിരിച്ചടവിന് മൊറട്ടോറിയം അനുവദിക്കും. എന്നാൽ മനഃപൂർവ്വം കാലങ്ങളായി തിരിച്ചടയ്ക്കാതെ വൻ കുടിശ്ശിക വരുത്തിയവരുടെ വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. ചെറുകിട വായ്പാ കുടിശ്ശികക്കാരെ വീടുകളിൽ നിന്നും ജപ്തി നടപടി നടത്തി ഇറക്കി വിടരുത് എന്ന നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. അപെക്സ് സ്ഥാപനങ്ങൾ, മറ്റ് സംസ്ഥാനതല സ്ഥാപനങ്ങളുടെ ഹെഡ് ഓഫീസുകൾ, റീജിയണൽ ഓഫീസുകൾ, കൂടുതൽ ജീവനക്കാരുള്ള ധനകാര്യ ഇടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, അവയുടെ ശാഖകൾ എന്നിവ ജീവനക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജോലിക്ക് ഹാജരാകുന്ന വിധത്തിൽ ക്രമീകരണം നടത്തും. ഇടപാടുകാർക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സം നേരിടുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. എല്ലാ സ്ഥാപനങ്ങളിലും ഹാൻഡ് സാനിറ്റൈസർ, കൈ കഴുകാനുള്ള സൗകര്യം എന്നിവ ക്രമീകരിക്കും. ഇടപാടുകാർ കൗണ്ടറുകളിൽ ഒരേ സമയം കൂടുതലായി വരുന്ന സാഹചര്യം ഒഴിവാക്കും. ജീവനക്കാർ ഇടപാടുകാരിൽ നിന്നും നിശ്ചിത അകലം പാലിക്കണം. പൊതുജനങ്ങൾ കൂടുതലായി പങ്കെടുക്കുന്ന MDS അഥവാ GDS ലേലം, അദാലത്തുകൾ തുടങ്ങിയവ ഈ കാലയളവിൽ പരമാവധി ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യും. ദിവസ നിക്ഷേപ പിരിവുകാർക്ക് കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നതുവരെ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സന്ദർശിച്ചിട്ടുള്ള കളക്ഷൻ ഉണ്ടാകുകയില്ല. തുടങ്ങിയ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ മഹാമാരിയെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കുവാൻ എല്ലാവരും സഹകരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും വിധം ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.